അസ്സാംക്കും വാർഹമുല്ല വാത്തു നഹ്നതുറുസ് അൽ യൗ അൻ വ ആലിയ പ്രിയമുള്ള വിദ്യാർത്ഥികളെ ഇന്ന് നമ്മൾ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു യുവതിയെ കുറിച്ച് പഠിക്കുകയാണ് ഇറാ സിംഗാൾ എന്നാണ് അവരുടെ പേര് അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ശാരീരിക വിഷമതകളെ മറികടന്നുകൊണ്ട് എന്താണ് ഉന്നതങ്ങളിൽ വിരാജിച്ച അല്ലെങ്കിൽ ഉന്നതമായ നിലകളിലെത്തിയ ഐ എസ് വരെ നേടിയെടുത്ത ഒരു എന്താണ് യുവതിയുടെ അനുഭവങ്ങളും അവരുടെ ജീവിതവുമാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത് നമുക്ക് അദ്ദേഹം അവരുടെ അവർ തന്നെ പറയുന്ന അൻഹാദിൽ ഇൽ ഫത്തോൽ അന്നഫ് സിഹ അപ്പോൾ അവരെ കുറിച്ച് തന്നെ പറയുകയാണത് ഞാൻ നമുക്ക് ആദ്യം ഒന്ന് പാരഗ്രാഫ് വായിക്കാം നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം സ്വന്തമായി മനസ്സിലാക്കാൻ കഴിയുമോ എന്ന് നമുക്ക് ആദ്യം നോക്കാം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക അനൈറാൽ أقسمت بالتغلب على الإعاقات ولن أهرب من حوادث الحياة وكوارثها ولن أسقط أمام التحديات أوصلني الجهود إلى المرتبة العالية المرتبة العالية هي المكانة العالية في امتحان الخدمة الإدارية الهندية ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അതിനുള്ള വാക്കാണ് അൽ അൽ ഹിദമത്തുൽ ഇദാരിയ ഹിന്ദിയ എന്താണ് അവർ പറയുന്നത് ഞാൻ ഇറ സിംഗാൽ എൻ്റെ പേരതാണ് ലം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ലം എന്നുള്ളത് ഹർഫ് ജാസിമാണ് അതായത് ലമിന് ശേഷം വരുന്ന മുലാരി ആയുര് ഇവിടെ യാ കാണുന്നില്ല യു അല്ലേ മുലാരിന്റെ അക്കലു ഇവിടെ മുതാരിന്റെ അവസാനത്തെ അക്ഷരത്തിന് ജസ്മ് ചെയ്തു കണ്ടോ യു അൽ യുൽ എന്നുള്ളത് ലം വന്നപ്പോൾ അർത്ഥം ഇല്ല എന്നാണ് അപ്പോ ലം യു ദുർബലനാക്കി അല്ലെങ്കിൽ ദുർബലമാക്കി ലം യു ദുർബലമാക്കിയില്ല നീ എന്നെ എന്നെ ദുർബലമാക്കിയില്ല എന്നെ ദുർബലയാക്കിയില്ല അൽ ആര് രോഗം അൽമറം അതായത് രോഗം എന്നെ ദുർബലനാക്കിയില്ല എന്ന് പറഞ്ഞാൽ രോഗം എന്നെ ഒരു നിലക്കും ബാധിച്ചില്ല അക്കസം തു സത്യം ചെയ്തു അക്കസം തു ഞാൻ സത്യം ചെയ്തു അല്ലെ അക്കല തിന്നു അക്കൽ തു ഞാൻ തിന്നു അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ പിന്നീട് വാചകങ്ങൾ പ്രയോഗിക്കുമ്പോൾ എഴുതുമ്പോഴും എന്താണ് ഉപയോഗിക്കുവാൻ ശ്രമിക്കണം എല്ലാവരും അക്കസമ സത്യം ചെയ്തു അക്കസം തു ഞാൻ സത്യം ചെയ്തു അപ്പൊ നിങ്ങൾക്ക് ഏത് വാക്ക് കിട്ടിയാലും ഇതുപോലെ ഞാൻ ചേർത്ത് എഴുതുവാൻ കഴിയണം അക്കസം തു ഞാൻ സത്യം ചെയ്തു എന്ത് നേരിടു എന്ന് പറഞ്ഞാൽ മറികടക്കുക എന്നാണ് തകല്ലുപ് മറികടക്കുക അലല്ലി ആകാത്സ് ബുദ്ധിമുട്ടുകളെ മറികടക്കുമെന്ന് ഞാൻ ശപഥം ചെയ്തു അലല്ലി ആകാസ് ബുദ്ധിമുട്ടുകളെ മറികടക്കുമെന്ന് ഞാൻ ശപഥം ചെയ്തു വലൻ ഇത് ലം പോലെ ഉള്ള ഒരു വാക്കാണ് പക്ഷെ ലൻ ശേഷം വരുന്ന മുതാരികൾ മുതരി ആയ ഫലിന് ഫൈലിന്റെ അവസാനത്തെ അക്ഷരത്തിന് ഫത്ത് ചെയ്യും അർത്ഥം ഒരിക്കലും ഇല്ല എന്നായിരിക്കും ലെനിന്റെ അർത്ഥം ഒരിക്കലും ഇല്ല എന്നാണ് അപ്പോൾ ലെൻ ഹറബ ഓടി അഹുറുബു ഞാൻ ഓടുന്നു എന്നാണ് ഹറബ്തു ഞാൻ ഓടി അത് മാതിയാണ് അഹുറുബു ഞാൻ ഓടുന്നു ഒന്ന് ഒന്ന് പാസ്റ്റാണ് അഹറബ്തു എന്നുള്ളത് പാസ്റ്റാണ് കഴിഞ്ഞു പോയ കാര്യമാണ് അഹുറുബു പ്രസന്റായ കാര്യമാണ് അല്ലെങ്കിൽ എന്താണ് പ്രസൻറ്റും അതുപോലെ ഫ്യൂച്ചർ ടെൻസും അഹ്റുബു അഹ്റുബു എന്ന് പറഞ്ഞാൽ ഞാൻ ഓടും അല്ലെങ്കിൽ ഞാൻ ഓടുന്നു ഇവിടെ ലൻ വന്നതുകൊണ്ട് അഹ്റുബ എന്നായി കാരണം അവസാനത്തിൽ എന്താണ് ചെയ്യൽ എന്താണ് നിർബന്ധമാണ് വലൻ അഹ്റുബ ഞാൻ ഓടിയില്ല ഞാൻ ഒരിക്കലും ഓടിയില്ല എന്ത് മിൻ ഹവാദിസ് സംഭവങ്ങൾ അൽ ജീവിതത്തിൻ്റെ ജീവിതത്തിലെ സംഭവങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ജീവിതത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഞാൻ ഓടി രക്ഷപ്പെട്ടില്ല ഓ കവാരിസ് ഹാരിസ തുഞ്ചംസ് അപ്പൊ ഇതൊരേ എന്താണ് ലെവലിലാണ് ഇതുള്ളത് ഉള്ളത് ഹവാദിസ് കാരിസത്ത് കവാരിസ് കവാരിസിഹ കവാരിസിൽ കസ് അപ്പോൾ ജീവിതത്തിലെ ദുരന്തങ്ങളിൽ നിന്നും ജീവിതത്തിലെ സംഭവ വികാസങ്ങളിൽ നിന്നും ഞാൻ ഒരിക്കലും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടില്ല അതായത് ഞാൻ ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും നിലയിലേക്ക് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടില്ല വലൻ വലൻ ഞാൻ വീണിട്ടില്ല അമാമിൽ അഹദിയാത്ത് തഹദ്സില് അല്ലെങ്കിൽ വെല്ലുവിളികൾ എന്നർത്ഥത്തിലാണ് വെല്ലുവിളി തഹദ്യാ വെല്ലുവിളികൾ വെല്ലുവിളികൾക്ക് മുമ്പിൽ ഇതും നേരത്തെ പറഞ്ഞ പോലെ വന്നപ്പോൾ ആയതാണ് അക്ഷരത്തിന് ഞാൻ ഒരിക്കലും വീണിട്ടില്ല സഖത്ത വീണു അസ്കുത്തു ഞാൻ വീഴുന്നു വലൻ അസ്കുത്ത ഞാൻ വീണിട്ടില്ല ആ മാമ വെല്ലുവിളികൾക്ക് മുന്നിൽ ഔസല എത്തിച്ചു ഔസല എത്തിച്ചു നീ എന്നെ എത്തിച്ചു എന്ത്

ഇംതിഹാൻ പരീക്ഷ അപ്പൊ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് പരീക്ഷയിൽ ഐ എ എസ് പരീക്ഷയിൽ ഉയർന്ന റാങ്കിലേക്ക് എന്നെ എത്തിച്ചു എന്ത് അൽ ജുഹൂദ് പരിശ്രമം ഞാൻ പരിശ്രമിച്ചപ്പോൾ എനിക്ക് വലിയ ഉന്നതങ്ങളിൽ എത്തുവാൻ കഴിഞ്ഞു അപ്പോ അതിനുശേഷം പറയുന്നത് അവരെ പരിചയപ്പെടുത്തുകയാണ് ഷാബ തുൻ കസുറയ്യ ഇവരെ കുറിച്ച് പറയുകയാണ് ഷാബ ഒരു യുവതിയാണ് കസുറയ്യ തിളങ്ങുന്ന ആകാശത്ത് തിളങ്ങുന്ന ഒരു നക്ഷത്രമാണത് സുറയ്യ എന്നാണ് കാർത്തിക നക്ഷത്രം എന്ന് പറയാറുണ്ട് കാർത്തിക നക്ഷത്രം പോലെ തിളങ്ങി നിന്ന ഒരു യുവതി അഷ്റഖത്ത്സ് അവർ എന്താണ് അഷ്റഖത്ത് ഷംസ് എന്നാൽ സൂര്യൻ ഉദിച്ചു എന്നാണ് അതേ അർത്ഥമില്ല അവർ ഉദിച്ചു നിന്നു അത്സ് പ്രകാശിപ്പിച്ചു അൽ അർദ ഭൂമിയെ പ്രകാശിപ്പിച്ചു അതായത് ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും പ്രകാശത്തിൻ്റെ ഒരു പ്രകാശം നൽകുന്ന വെളിച്ചമായി അവർ മാറിയെന്ന് എങ്ങനെ ബിൽഹിമ്മ ദൃഢനിശ്ചയം കൊണ്ട് വ സിഖത്ത് നഫ്സ് എന്താണ് ആത്മവിശ്വാസം നഫ്സ് ആത്മവിശ്വാസം കൊണ്ടും ദൃഢനിശ്ചയം കൊണ്ടും അവർ ഭൂമിയെ പ്രകാശിപ്പിക്കുകയും ഭൂമിയിൽ പ്രകാശിച്ചു നിൽക്കുകയും ചെയ്തു ഉദിച്ചു നിൽക്കുകയും ചെയ്തു ഖലബത്സ് ഖലബ മറികടന്നു ഖലബത്സ് ഷബത്ത് ആയതുകൊണ്ട് ഖലബത്ത്സ് അല്ലല്ലി ആ അവർ മറികടന്നു അല്ലല്ലി ആ ക പ്രയാസങ്ങളെ അൽ ജസദീയ ശാരീരിക പ്രയാസങ്ങളെ ജസദീയ ശാരീരികം ഫിസിക്കൽ എങ്ങനെ ബിൽ ആസ്മ ദൃഢനിശ്ചയം കൊണ്ട് വൽ ഹസ്മ നിഷ്ഠ കൊണ്ട് ഹസ്മ എന്ന് പറഞ്ഞാൽ ഒരു കാര്യങ്ങളിൽ എന്താണ് കൃത്യനിഷ്ഠ പാലിച്ചുകൊണ്ട് രണ്ടും ഒരേ അർത്ഥത്തിലാണ് ഏകദേശം ഹസ്മും ആസ്മും ദൃഢനിശ്ചയവും എന്താണ് ഉള്ളിൽ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള ആഗ്രഹവും അതുകൊ അതുകൊണ്ടവർ ശാരീരിക വിഷമങ്ങളെല്ലാം മറികടന്ന് വലിയ ഉന്നതങ്ങളിലേക്ക് എത്തി എന്നാണ് പറയുന്നത് അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ് അതും കൂടി എന്താണെന്ന് നമുക്ക് നോക്കാം ഇവര് നഖറ ഉൽ ഫക്റാ സിംഗാൽ അഹ്മർ ഈ ചുവന്ന നിറത്തിലെഴുതിയ എന്താണ് ഈ പാരഗ്രാഫ് വായിച്ച് ഈ ചുവന്ന എഴുതിയ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് എന്താണ് പാരഗ്രാഫ് വായിച്ച് നോക്കാം അന ഇറാ സിംഗാൽ ഞാൻ ഇറാ സിംഗാളാണ് ഈ പാരഗ്രാഫ് നിങ്ങൾ പഠിച്ചു വെക്കണം കാരണം ഇതവരെക്കുറിച്ചുള്ള ബയാനാത്ത് ഷക്സിയെയോ തർജുമാതുൽ ഹയാത്തോ ബയാനാത്ത് ഷക്സിയ ബയോഡാറ്റ എഴുതാനോ അല്ലെങ്കിൽ ഇതൊരു തർജുമാ ഷക്സിയാണ് അവരുടെ ജീവചരിത്രമാണ് പ്രൊഫൈലാണ് ഈ പ്രൊഫൈല് എന്താണ് ബയോഡാറ്റ ആക്കാനും അല്ലെങ്കിൽ പ്രൊഫ എന്താണ് പ്രൊ ബയോഡാറ്റ തന്ന പ്രൊഫൈലാക്കാനും ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ ഇത് പഠിച്ചു വെക്കണം അന ഇറാ സിംഗാൽ ഞാൻ ഇറാ സിംഗാളാണ് ഉലിത്തു ആമ അൽഫ തിസമിയൻ വ സലാത്തിൻ വ സമാനീൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് അവർ ജനിച്ചത് ഫിമീറത്ത് മീററ്റിൽ വാലിദി രാജേന്ദ്ര സിംഗാൾ എൻ്റെ വാലിദി എൻ്റെ ഉപ്പ രാജേന്ദ്ര സിംഗാളാണ് ഹുവ മുഹന്ത അദ്ദേഹം ഒരു എൻജിനീയർ ആണ് വാലിദത്തി എൻ്റെ ഉമ്മ അൻ അനിത സിംഗാളാണ് ഹിയ മുല്ലഫത്തുൻ അവർ ഒരു ഉദ്യോഗസ്ഥയാണ് ഫി മു അസസ് മീൻസ എന്താണ് സ്ഥാപനം എന്താണ് ഇൻഷുറൻസ് സ്ഥാപനത്തെ ഇൻഷുറൻസ് ഇതിൽ മു ഉദ്യോഗസ്ഥയാണ് അസാബിനി എനിക്ക് ബാധിച്ചു മറദൽ ജനഫ് ജനം സ്കോലിയോസിസ് എന്ന രോഗം അതായത് ശരീരം എല്ല് വളയുന്ന ഒരു രോഗമാണിത് ആ രോഗം അസാബനി എന്നെ ബാധിച്ചു ആനയത്തു ഞാൻ സഹിച്ചു മഷക്കത്തൻ അല്ലെങ്കിൽ ഞാൻ പ്രയാസപ്പെട്ടു മഷക്കത്തൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു അല്ലെങ്കിൽ നേരിട്ടു എവിടെ ഫിറഫ് എലിയദൈൻ റഫ് ഉയർത്തുക അലിയദെയിൻ രണ്ട് കൈകൾ കൈകൾ ഉയർത്തുന്നതിലായിരുന്നു എനിക്ക് പ്രയാസം ഒലാക്കിൻ അസം തു പക്ഷേ ഞാൻ തീരുമാനിച്ചു അലദ്ദിറാസ അസമ അല ഇതൊരു ആണ് നമ്മൾ പഠിച്ചു വെക്കുകയാണ് എന്ത് കാര്യമാണോ തീരുമാനിച്ചത് അതിനു മുമ്പ് അല വെക്കണം അസമ ഞാൻ തീരുമാനം അസംതു ഞാൻ തീരുമാനിച്ചു അലദ്ദിറാസ പഠിക്കുവാൻ വഫവുഖ് മികവിനും മികവിലേക്ക് എത്തുവാനും തഫവഖ് മികവ് നദറ ഇലയ്യ എന്നെ നോക്കി നദറ നോക്കി ഇലയ്യ എന്നിലേക്ക് നോക്കി അൽ അൽമുദ്രിസൂൻ എന്നാണ് അധ്യാപകർ വൽ അധ്യാപികമാരും ഇതാണ് നമ്മളിതിൽ പഠിക്കേണ്ട പാഠഭാഗം ഞാനിത് ഇതിനുശേഷം സൂചിപ്പിക്കുന്നതാണ് ബി ഐനിൽ അധ്യാപകരും അധ്യാപികമാരും നോക്കി ബി ഐനിൽ ഐനുൽജാബ് എന്താണ് അത്ഭുതത്തിൻ്റെ കൂടിയാണ് എന്നെ നോക്കിയത് ഞാൻ പുറത്തിറങ്ങി ഞാൻ എന്താണ് ഡിഗ്രി നേടി എന്നർത്ഥം ഗ്രാജുവേറ്റ് ആയി മീൻ ി നേതാജി നേജ നേതാജി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തിൻ്റെ ലി തഖനിയാത്സ് ടെക്നോളജി തഖനിയത്തുൻ ജമു തഖനിയാത്ത് ഇവിടെ മുദരിസത്തുൻ ജമഹു മുദറിസത്ത് ആണ് കേട്ടോ ഈ ജം പ്രത്യേകം ഒരു പേരാണ് പറയുക ജം എ മുന്നസ് സാലിം അവ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മുദറിസത്തു എന്നാണ് അത് നമ്മളിതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് മുദരിസത്ത് അതിൻ്റെ കൂടെ ഈ സായിക്ക് ശേഷം ഒരു അൽഫുട്ട് കൊടുത്താൽ ജമ്മു മോഹനസ് സാലിമായി മുഫ്രത് മുദറിസത്ത് ജമു മോഹനസ് സാലിമ മുദറിസാത്ത് എന്നാണ് പരീക്ഷയ്ക്ക് ഇത് പലതര പലതരത്തിൽ ചോദിച്ചിട്ടുണ്ട് ഒരു എന്താണ് മുദറിസത്ത് തന്ന് മുദറിസത്ത് എന്ന വാക്ക് മാത്രം തരും ചിലപ്പോൾ അതിൻ്റെ ജമോനസാലിം എഴുതാനായിരിക്കും ചിലപ്പോൾ മുദറിസാത്തും തരും എന്നിട്ട് അതിൻ്റെ മുഫ്രദ് എഴുതാനായിരിക്കും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് ഇവിടെ തക്നീയത്താണ് തക്നീയാത്ത് അപ്പോൾ ഇതുണ്ടാക്കിയത് മുത ഇത് മുദരിസത്ത് എന്നുള്ളത് എന്താണ് എന്താണ് ഇത് മോനസ്സായ വാക്കാണ് മുത മോനസായ വാക്കാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഈ തായിക്ക് അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു അലിഫിട്ട് കൊടുക്കുകയാണ് തക്നിയത്ത് കണ്ടോ തക്നിയാത്ത് അപ്പോൾ ഈ താ കെട്ടുള്ളതാ താ മർബൂത്ത താ മബസൂത്തയായി മാറും വിരിഞ്ഞ തായായി മാറും തക്നീയത്ത് തഹദ്ദി തഹദ്യാത്ത് അതിൻ്റെ ഭാഗങ്ങൾ നോക്കാം നമുക്ക് അപ്പൊ നേതാജി ടെക്നോളജി നേതാജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നാണ് ഇതിന്റെ അർത്ഥം വക്കാന തഹദ്ദിയാത്സ് എന്താണ് പ്രയാസങ്ങൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ തഹദ്ദിയും ചങ്ങ് തഹദ്ദിയാത് തുസാഹിബുനി എന്റെ കൂടെ ഉണ്ടായിരുന്നു തുസാഹിബു എനിക്ക് കൂട്ടു നൽകി എന്നർത്ഥം നീ എന്നെ ഇത് ഹസൽ തുലീഫൻ എപ്പോ ഇത് ഹസൽ തു ഞാൻ നേടിയപ്പോൾ അല വലീഫത്തിൻ അല വലീഫത്തിൻ എന്താണ് ഒരു ഉദ്യോഗം ഫിഹിദൽ മക്കാത്തി ഒരു ഓഫീസിൽ വലാക്കിൻ പക്ഷേ ഹുരിം തു പക്ഷേ എനിക്ക് വിലക്കപ്പെട്ടു എന്ത് രോഗം കാരണത്താൽ വലിയ ആക്ക അതുപോലെ ഈ ബുദ്ധിമുട്ടുകൾ കാരണത്താലും എനിക്ക് എനിക്ക് ആ ഉദ്യോഗം നിഷേധിക്കപ്പെട്ടു എന്നർത്ഥം തകല്ലബ്തു തകല്ലഭ മറികടന്നു തകല്ലബ്തു ഞാൻ മറികടന്നു അല ജമി എ തഹദ് എല്ലാ വെല്ലുവിളികളെയും വലിയ ആഘാത് ബുദ്ധിമുട്ടുകളെയും ബിൽഹിമ്മ എന്താണ് ധൈര്യത്തോടെ അല്ലെങ്കിൽ ദൃഢനിശ്ചയത്തോടെ നഫ്സ് ആത്മവിശ്വാസത്തോടെ വ സുജില രജിസ്റ്റർ ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ രേഖപ്പെടുത്തപ്പെട്ടു ഇസ്മി എന്റെ പേര് ഫിൽ മർത്തബത്തിൽ ഒന്നാം സ്ഥാനത്ത് മർത്തബ ഒന്നാം ഊല ഒന്നാമത്തെ സ്ഥാനം ഒന്നാമത്തെ രണ്ടായിരത്തി പതിനാറ് ബാച്ചിൽ ഇംതിഹാൻ ആ പരീക്ഷയിൽ എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടി അൻസഹും ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയാണ് ബിൽജിദ് എന്താണ് നിങ്ങൾ ഗൗരവത്തോടെ പരി എന്താണ് ണം ജിദ് എന്ന് പറഞ്ഞാൽ ഗൗരവമുണ്ടവരാ അല്ലെങ്കിൽ ഇതിന് കാര്യമായെടുക്കണമെന്ന് വല്യ ജിതിഹാദ് പരിശ്രമിക്കണമെന്ന് അതുപോലെ വല്യ അവഗണിക്കണം സുഹ്രിയത്തുൻ അനുസുഹിയാത്ത് സുഹരിയത് ജമുനസാലിമാണ് ഈ കളിയാക്കലുകൾ അല്ലെങ്കിൽ പുച്ചങ് അതിനെ നിങ്ങൾ ഈ എന്ന് പറഞ്ഞാൽ അവഗണിക്കുക വത്തും മുന്നോട്ട് വരുകയും ചെയ്യണം ബിസ്ഹത്തിൻസ് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് വരികയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു എന്നാണ് അപ്പോൾ ഈ പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ് ജമ്മും മുഫറദ് അതിൻ്റെ ജമ മോന്നസ് സാലിമ് അപ്പോൾ ഞാൻ പറഞ്ഞു മുദറിസത്ത് മുദറിസാത്ത് അല്ലേ തഖ്നിയത്ത് തഖ്നിയാത്ത് ഇനി ഇത് മോന്നസ് അല്ലാത്തൊരു വാക്കുകൂടെ കാണുന്നുണ്ട് തഹദ്യ മോഹനസ് അല്ലല്ലോ അപ്പോൾ അതിനുശേഷം അലിഫും തായും ചേർത്താൽ മതി മോനസ് ആണെങ്കിൽ തായിക്കു മുമ്പ് അലിഫിട്ട് കൊടുത്താൽ മതി എന്താണ് മോനസ് അല്ലെങ്കിൽ എന്താണ് അവസാനത്തെ അക്ഷരത്തിന് ശേഷം അലിഫുൻ തായും തഹദ്ന്റെ കൂടെ അലിഫുൻ തായും ചേർത്തപ്പോൾ തഹദ്യത്ത് ഈ ആഖാത്ത് ഈ ആഖാദ് അത് തായിക്കു മുമ്പ് അലിഫിട്ടതാണ് ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അപ്പം നിങ്ങൾ അത് പഠിക്കുക പരീക്ഷയ്ക്ക് കൃത്യമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണത് അതുപോലെ ഇവിടെ പറയുന്ന മൂന്നാമതൊരു പ്രവർത്തനം എന്നുള്ളത് ദഖ്തോ സാലിസ് ഈ മുകളിൽ പഠി ഈ പഠിച്ച പാഠഭാഗങ്ങളിലെ എന്താണ് ജമ്മു മോഹ് സാലിമുകൾ എടുക്കുക എന്നിട്ട് അവയെല്ലാം ഒരു ജു ഒരു സെൻറ്റൻസിൽ പ്രയോഗിക്കുക എന്നുള്ളതാണ് നിങ്ങൾ സ്വന്തമായി ചെയ്യുക നിങ്ങളുടെ ടീച്ചർക്കത് കൊടുക്കുകയും ചെയ്യുക അതിനുശേഷം ഇവിടെ ഒരു പാഠഭാഗം കൂടി ഒരു ഭാഗം കൂടിയുള്ളത് നുരീദ് ഇജറാ എ മുഹാബലഅത്തിൻ ഷഖസിയ മ സയ്യദത്തി ഇറാസെങ്കാൾ ഇവിടെ നമ്മൾ ഒരു എന്താണ് എരി സെംഗാളിനോട് ഒരു മുഖാബല ഒരു ഇൻ്റർവ്യൂ നടത്തുവാൻ പോവുകയാണ് അപ്പോൾ ഇൻ്റർവ്യൂ ചോദ്യങ്ങൾ ലിൽ മുഖാബല ലിൽ മുഖാബലത്തി അഹാബി മുസാദത്തിൻ മുഖാത്തി താലിയ ഈ താഴെയുള്ള സൂചനകൾ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് അവർക്ക് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള എന്താണ് ക്വസ്റ്റ്യൻ എയർ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക നിങ്ങളത് നോക്കുക അള്ളാഹു സുബഹാനോ താല എന്താണ് അറബി ഭാഷ നന്നായി പഠിക്കുവാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന സൂചകങ്ങൾ എന്താണ് അൽ വിലാദ ജനനം അപ്പോൾ ജനനത്തെക്കുറിച്ച് നമ്മളിവിടെ അൽ അൽഉസറ കുടുംബം പിന്നെ അ എന്താണ് പഠനം പഠനം എവിടെയൊക്കെയായിരുന്നു ചോദിക്കാം അത്തഹദ്ദിയാത്സ് എന്താണ് വെല്ലുവിളികൾ അതുപോലെ ഇഞ്ചാസാദ് എന്താണ് നിങ്ങളുടെ മുന്നേറ്റങ്ങൾ അല്ലെങ്കിൽ കഴിവ് എന്താണ് നിങ്ങൾ നേടിയെടുത്ത നേട്ടങ്ങൾ എന്നർത്ഥത്തിലാണ് അൽ ജവായിസ് അതുപോലെ സമ്മാനങ്ങൾ എല്ലാം അതിനെക്കുറിച്ചെല്ലാം ചോദിക്കണം അവയെക്കുറിച്ചുള്ള ഇവയെക്കുറിച്ചുള്ള ഒരു എന്താണ് വീഡിയോ തന്നെ ഒരു വീഡിയോ തന്നെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങളത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി അതും കൂടി കാണുക അങ്ങനെ അത് സ്വന്തമായി തയ്യാറാക്കാനും ശ്രമിക്കുക അള്ളാഹു സുബാനു താല അറബി ഭാഷ നന്നായി പഠിക്കുവാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വബർക്കാത്തു അടുത്തൊരു ക്ലാസ്സുമായി ഇനിയൊരു ദിവസം കാണാം മസ്സലാം